ഇത് ഞങ്ങളുടെ ബ്ലോഗിംഗ് ലൈഫിലെ പുതിയ ഒരു അധ്യായമാണ്. ചാനൽ സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ടൊന്നും യാത്രാ കാര്യങ്ങൾ നടക്കില്ല എന്ന് കണ്ടപ്പോൾ മറ്റെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കസിൻ ഒരു ഓഫർ ഞങ്ങളുടെ മുമ്പിലേക്ക് നീട്ടിയത്. പുള്ളി പണിഞ്ഞ ഒരു അടിപൊളി വീടിന്റെ കയറിത്താമസം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തൻ്റെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു സിനിമാറ്റിക് ഹോം ടൂർ വീഡിയോയും തുടങ്ങി പ്രോഗ്രാം ഫുൾ കവർ ചെയ്യുന്ന ഒരു വീഡിയോയും ഫോട്ടോസും ഉൾപ്പെടുന്ന ഒരു പാക്കേജ് ജോബാണ്, ഒരു ഫുൾ പാക്കേജ് ജോബാണ് എനിക്ക് തന്ന ഓഫർ. ആദ്യം ഒരു മടി തോന്നിയെങ്കിലും ഞങ്ങൾ അതങ്ങ് ഏറ്റെടുത്തു. ഞങ്ങളുടെ കയ്യിലുള്ള ക്യാമറകളുടെ കൂടെ ഒരു ജിംബലും ലെൻസും കൂടെ വാടകയ്ക്കെടുത്ത് പണി തുടങ്ങി. അപ്പോൾ ആ വീഡിയോ കാണാത്തവര് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്, അത് പോയി കാണുക. കൂടാതെ ആ പ്രോഗ്രാമിന്റെ ഫുൾ വീഡിയോ ഇടാൻ വേണ്ടി ഒരു പുതിയ ചാനൽ കൂടെ തുടങ്ങി. പേര് റാംസർ സ്റ്റുഡിയോസ്. രമേശിന്റെ റാമും സുരേഷിന്റെ സുറും ചേർത്ത് ഒരു വ്യത്യസ്തമായ പേര്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇനി ഈ വീടിനെ പറ്റി അത് പണിഞ്ഞുകൊടുത്ത ആ ടീം തന്നെ നമ്മളോട് വിശദീകരിക്കും. സെബ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ പേര്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് സെബി. സെബ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നു. കോർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, സിവിൽ കോൺട്രാക്ടേഴ്സാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റ് ഓൾമോസ്റ്റ് ഒരു വർഷം എടുത്തു. ഇന്ന് അതിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഇപ്പോൾ കീ ഹാൻഡിങ് അവർ തുടങ്ങിയ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഒരു ടെക്നിക്കൽ ഏരിയ പറഞ്ഞാൽ ഏകദേശം 2250 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റാണ്. ഒരു ട്രോപ്പിക്കൽ കൺസെപ്റ്റിലാണ് ഈ ഡിസൈൻ കൊണ്ടുപോയിരിക്കുന്നത്. ഒരു പക്ക കണ്ടംപററി അല്ലാതെ ഒരു റൂഫിംഗ് ഒക്കെ കൊടുത്ത് ഒരു ഫ്യൂഷൻ സ്റ്റൈലാണ് ഈ പ്രോജക്റ്റ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇതിൻ്റെ ഹോൾ ഏരിയയിലാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഹോളെന്ന് പറയുമ്പോൾ ഹോൾ തന്നെ, പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് ഓൾമോസ്റ്റ് 1.5 ഹൈറ്റാണ്. ഡബിൾ ഹൈറ്റ് എന്നല്ല പറയുന്നത്, ഓൾമോസ്റ്റ് 1.5 ഹൈറ്റിലാണ്. അതായത് 3 മീറ്റർ ഹൈറ്റിൽ നമ്മൾ ബാക്കിയുള്ള സ്ലാബ് ഏരിയ ഇവിടെ കൊണ്ട് കട്ടൗട്ടാക്കി നിർത്തിയിട്ട് പിന്നെ അഡീഷണൽ ബീം കൊടുത്തിട്ട് ഇതിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് ഹൈറ്റും കൂടെ മുകളിലേക്ക് റേസ് ചെയ്തിട്ടാണ് ഈ ഹോൾ ഏരിയ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് മുകളിൽ നിന്നുള്ള ലൈറ്റ് എടുക്കാനും ഈ ഹീറ്റിൻ്റെ റിഡക്ഷനുമാണ്. പിന്നെ നമ്മൾ ഹോളിൽ വന്നു കഴിയുമ്പോഴത്തേനും ഉള്ളതിനേക്കാൾ ഒരു ഡബിൾ സ്പേസ് നമുക്ക് ഫീൽ ചെയ്യും. ഇത്രയും ഡബിൾ ഹൈറ്റ് വരുന്നതുകൊണ്ട് ഭയങ്കര ഒരു വിശാലത നമുക്ക് ഫീൽ ചെയ്യും. ടൈല് നമ്മൾ ഇട്ടിരിക്കുന്നത് നോർമലി 4x6 ഇങ്ങനെയുള്ള ടൈലാണ്. ഇതിപ്പം 800x1200 എന്ന് പറയുന്ന സൈസിലെ സ്ലാബ് സൈസിലുള്ള ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മാർബിൾ സീരീസ് ടൈപ്പാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ടി വി കൊണ്ട് മാത്രമേ കാണുള്ളൂ. ഇതിൻ്റെ ഫുൾ ഫങ്ഷനിങ് ഹോം തിയേറ്റർ, ടി വി, ഇതിൻ്റെ ബാക്കി ഡിഷ് ടി വിയുടെ കാര്യങ്ങൾ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു വയറ് പോലും ഇതിൻ്റെ പുറത്ത് കാണാതെയാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഒരു മൈനോട്ടായിട്ട് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു വയറൊക്കെ താഴോട്ട് തുടിഞ്ഞു കിടക്കുന്ന അവസ്ഥയും ഒക്കെ സംഭവിച്ചു വരാറുണ്ട്. ഇനി അതൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്ലാഡിംഗ് ടൈല് നാച്ചുറൽ സ്റ്റോൺ തന്നെ ക്ലാഡിംഗ് ടൈല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം കൺവീനിയൻ്റായിട്ട് കൺസിസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു ബോക്സിങ് ഇല്ല എങ്കിൽ ഇതേപോലെ പല കാര്യങ്ങൾ കേബിൾസും അതും ഇതെല്ലാം ആയിട്ട് ആകെപ്പാടെ ഒരു ബോറാവുന്ന അവസ്ഥ വരും. അപ്പം എല്ലാം കൂടെ കൺസിസ്റ്റ് ചെയ്ത് കോമ്പാക്ട് ചെയ്ത് ടി വി യൂണിറ്റ് വളരെ ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ഇതിൻ്റെ കിച്ചൺ ഭാഗത്താണ്. കിച്ചൺ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ടിപ്പിക്കാലിറ്റി ഫോളോ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്ത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനാണ് ഈ ഒരു ഹൈറ്റ് വരുന്ന ഈ ഒരു ചെയറിനെ നമ്മൾ കൗണ്ടർ ചെയ്തത് എന്നും, അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റ് വരുന്ന ഒരു ടേബിൾ സ്പേസിനെ നമ്മൾ കൗണ്ടർ ടേബിൾ എന്നുമാണ് പറയാറുള്ളത്. ഇത് എൻ്റെ ഒരു കാര്യം, ഇപ്പോൾ ഒരു മൈക്രോ ഫാമിലി അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈഫാണല്ലോ, അപ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ ഈ ഡൈനിങ് ടേബിള് ആക്സസ് ചെയ്യുമോ ഒന്നും ചെയ്യേണ്ടവരില്ല. ഒരു രണ്ട് പേർക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ എന്തെങ്കിലുമൊക്കെ ഇവിടം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ സെർവ് ചെയ്യുന്നവർക്കാണെങ്കിലും അധികം വലിയ ജോലി ഭാരം വരുന്നില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ആ ഫുഡിൻ്റെ കാര്യങ്ങളും തീർത്ത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. പിന്നെ ഇവിടെ ഒരു ക്യാവിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്പേസിലേക്ക് നമുക്ക് ചെയർ കയറ്റി ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസേജിനൊന്നും ഒരു തടസ്സമില്ല.
WPC ബോർഡിൽ ലാമിനേറ്റ് കൊടുത്താണ്, ഒരു ഗ്രീൻ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്ലോസിംഗ് എന്നൊക്കെ പറയുന്നത് സോഫ്റ്റ് ക്ലോസറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹുഡ് ആൻഡ് ഹോബ് നോർമലി വന്നിട്ടുണ്ട്, ഈ ഒരു പാറ്റേണിൽ പോകുന്നു. പിന്നെ ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഓരോ എക്യുപ്മെൻസിൻ്റെ സൈസ് മെഷർമെൻറ്റ് ഇൻ അഡ്വാൻസ് എടുത്തതിന് ശേഷം, ചില ഐറ്റമൊക്കെ ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ മെഷർമെൻറ്റിലാണ് കറക്റ്റ് കിച്ചൺ കബോർഡ് നമ്മൾ, കിച്ചൺ ക്യാബിനറ്റ്സ് നമ്മൾ ചെയ്തു പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ കൺസിസ്റ്റൻ്റ്, ഇതിനകത്ത് കറക്റ്റായിട്ട് കൺസിസ്റ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നത്. സ്മാർട്ട് സിങ്ക് എന്ന് തന്നെ പറയാം, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഫ്ലെക്സിബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇത് പിന്നെ ഹോട്ട് കോൾഡ് മിക്സറാണിത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സപ്ലൈ നമുക്ക് ഇവിടെ മുതൽ എവിടെ വരെ വേണമെങ്കിലും അത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതിലൊരു സ്വിച്ച് ഉണ്ട്, അതായത് നമുക്ക് അതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ മാറ്റി കൊടുത്താൽ മോഡ് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഈ പറഞ്ഞ പോലെ വെള്ളം എടുത്ത് ഒന്നും കൊണ്ടുപോകണ്ട, എന്താ ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ വാഷ് ചെയ്യാനുള്ളതാണ്, ഇവിടെ ഇട്ടതിന് ശേഷം ആ മോഡ് ചേഞ്ച് ചെയ്ത് വാഷ് ചെയ്തെടുത്താൽ മതി. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗ്ലാസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നല്ലപോലെ വെള്ളം ഒന്ന് പമ്പ് ചെയ്ത് എടുക്കാനായിട്ട് ഉള്ള യൂണിറ്റാണ്. അവിടെ തന്നെ ഒന്ന് ഗ്ലാസ് വെച്ചാൽ വേണ്ട വെള്ളം വലിഞ്ഞ് പൊക്കോളും. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞാൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇവിടെ ഡൈനിങ്ങും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഷോവാൾ കൊടുത്തിരിക്കുന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതെന്തിനാന്ന് പറയാം, അതായത് ഒരു ക്ലോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തിനാണ് ഈ ഷോവാൾ കൊടുത്തതെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ വരുന്നത്. ഈ വാഷ് കൗണ്ടർ നമ്മളിവിടെ കൈ കഴുകുകയോ വാഷ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നിടത്ത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല. പിന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം കോമൺ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഈ വാഷ് ബേസിൻ, ഈ വാഷ് കൗണ്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് പോകാനും പറ്റും. കർട്ടൻസ് എന്ന് പറയുമ്പോൾ ഇത് സീബ്ര ബ്ലൈൻസ് എന്നാണ് അതിന് പറയുക. അതായത് ഒരു ലൈനിങ് വരുന്ന ഒരു PVC മെറ്റീരിയലാണ്. അപ്പോൾ കർട്ടൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫാബ്രിക് ഉപയോഗിച്ച് റോമൻസ് ടൈപ്പ് എന്നൊക്കെ പറയാം. റോമൻസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോത്ത് കൊടുത്തിട്ട് അതിങ്ങനെ മടങ്ങി ഫോൾഡായി പോകുന്നതാണ് റോമൻസ് ടൈപ്പ്. ഇത് സീബ്ര ടൈപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ കൺട്രോളൊക്കെ വളരെ ഈസിയാണ്. സീബ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഡബിൾ ലെയറായിട്ട് കിടക്കുന്നു. പുറത്ത് ഈ ഹിഡൻ പാർട്ടും അകത്തെ ഈ ഹിഡൻ പാർട്ടും കൂടെ ഒരുമിച്ച് സിക്സാഗായിട്ട് റാൻഡമായിട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് ശരിക്കും ഇത് ക്ലോസ് ആവുന്നത്. ഇത് പൊക്കണ്ട, ഇത് റൈസ് ചെയ്യണ്ട, നമുക്ക് ലൈറ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പുറത്തു നിന്നുള്ള ലൈറ്റ് നമുക്ക് അകത്തോട്ട് കിട്ടും. അപ്പോൾ ഈ പ്രൊജക്റ്റിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ സെബ്കോയുടെ കോൺടാക്ട് വിവരങ്ങൾ ചേർക്കുന്നുണ്ട്, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ മനോഹരങ്ങളായ ഇത്തരം നിമിഷങ്ങൾ പകർത്താൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനും മറക്കരുത്. അതും വളരെ ന്യായമായ നിരക്കിൽ ചെയ്തു തരുന്നതായിരിക്കും. എന്തായാലും ഷൂട്ടിങ്ങിനിടയിൽ ഞങ്ങൾ മറന്നുപോകാഞ്ഞ ഒരു കാര്യം ഫുഡ് കഴിക്കുക എന്നതായിരുന്നു. അത് വളരെ വേഗം പൂർത്തിയാക്കുന്നതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അതും പലതരം ഫുഡുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയും പിന്നെ പൊറോട്ടയും ബീഫും, ബീഫ് ഒലത്തിയതും ബീഫ് വറുത്തതും എല്ലാം പ്രത്യേകം ഉണ്ടായിരുന്നു. ദീർഘമായ ഫുഡിംഗ് പരിപാടിയായിരുന്നു. പിന്നെ കുറെ ചില മനോഹരമായ നിമിഷങ്ങൾ പകർത്തിയതിൻ്റെ സന്തോഷത്തിലും ആദ്യമായി ഈ ക്യാമറ പിടിച്ച് കാശ് മേടിച്ചതിൻ്റെ നിർവൃതിയിലും ഞങ്ങൾ ഈ വീഡിയോ ദേ ഇവിടെ നിർത്തുകയാണ്. ഞങ്ങളുടെ പഴയ യാത്രകൾ വീണ്ടും തുടരുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.